بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بداية الهداية الحمد لله വുളൂഇൻ്റെ കർമ്മങ്ങൾ ഏകദേശം നാം വിശദീകരിച്ചു കഴിഞ്ഞു. ശേഷം മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫഇദാ ഫറഗ്ത, നീ വുളൂഇൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, ഫർഫഉ ബസറക ഇല സമാ, നിന്റെ കണ്ണുകളെ ആകാശത്തേക്ക് ഉയർത്തണം. വഖുൽ, എന്നിട്ടു നീ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ല, വഅഷ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ല അല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വഅല ആലിഹി വസല്ലം. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവന് തുറന്നു കൊടുക്കുമെന്നും ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കിതാബിൻ്റെ വ്യത്യസ്തങ്ങളായ നുസ്ഖകളിൽ, കോപ്പികളിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഞാനീ പറഞ്ഞതുപോലെയും അല്ലാതെയും ഈ ദിക്ർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ദിക്റാണ് ഉസ്താദുമാരൊക്കെ പറയാറുള്ളത്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, അല്ലാഹുവേ, തായിബീങ്ങളിൽ, തൗബ ചെയ്യുന്നവരിൽ, തൗബ സ്വീകരിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, അകവും പുറവും ശുദ്ധിയായ സജ്ജനങ്ങളിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. സുബ്ഹാനക അല്ലാഹും, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇതാണ് ദിക്ർ. ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമൻ ഖറഅ ഹാദിഹി ദഅവാത് ഫീ വുളൂഇഹി, ആരെങ്കിലും വുളൂ ചെയ്തു കഴിഞ്ഞ് ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ, ഖറജത് ജമീഉ ഖതായാഹു മിൻ അഅളാഇഹി, അവൻ്റെ അവയവങ്ങളിൽ നിന്ന് എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നതാണ്. വഖുചിമ അലാ വുളൂഇഹി ബിഖാതമിൻ, അവൻ്റെ വുളൂഇൻ്റെ മേലിൽ ഒരു അടയാളം, ഒരു സീല് വെക്കുന്നതാണ്. അല്ലാഹു സ്വീകരിച്ചു എന്ന് അവന് ഉറപ്പിക്കാം. കേവലം നിസ്കാരം മാത്രമല്ല ആരാധന, വുളൂ സ്വതന്ത്രമായ പ്രതിഫലം ലഭിക്കുന്ന ആരാധനയാണെന്ന് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വറുഫിഅ ലഹു തഹ്തൽ അർശ്, ആ വുളൂഇന അർശിൻ്റെ താഴ്ഭാഗത്ത് ഉയർത്തപ്പെടുന്നതാണ്. ഫലാ യസാലു യുസബ്ബിഹുല്ലാഹ തആല വയുഖദ്ദിസുഹു വയുക്തബു ലഹു സവാബു ദാലിക ഇലാ യൗമിൽ ഖിയാമ, അത് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പ്രതിഫലം ഈ വുളൂ ചെയ്തവന് അന്ത്യനാൾ വരെ അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അപ്പോൾ ഈ ദിക്ർ, നാം ഈ പറഞ്ഞ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, എപ്പോൾ വുളൂ ചെയ്താലും ആ ദിക്ർ നാം ചൊല്ലണം, ഒരിക്കലും മറന്നു പോവാൻ പാടില്ല. എല്ലാ നിലക്കും നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന അത്തരം ദിക്റുകളെ നാം മറന്നു പോവാതെ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വജ്തനിബ് ഫീ വുളൂഇക സബ്അൻ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നിന്റെ വുളൂഇൽ നീ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. 7 കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല. ലാ തംഫുദ് യദൈക ഫതറുഷൽ മാ, നീ നിന്റെ കൈയെ കൊടയാൻ പാടില്ല, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും. അതുകൊണ്ട് വുളൂഇ എടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ കുടയാനോ അതുപോലെ തോർത്താനോ പാടില്ല എന്ന് അത് പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ്. വല തൽതും വജ്ഹക വ റഅ്സക ബിൽമാ ഇലതുമാ, വെള്ളമെടുത്ത് മുഖത്തോ തലയിലോ ഒന്നും അടിക്കാൻ പാടില്ല. വെള്ളമെടുത്ത് മുഖത്ത് ഹൗദിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്നോ വെള്ളമെടുത്ത് മുഖത്തിലേക്ക് മറ്റുള്ളവരുടെ പരിസരത്തുള്ള ആളുകളിലേക്കൊക്കെ തെറിക്കുന്ന രൂപത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. വല തതകല്ലം ഫീ അസ്നാഇൽ വുളൂ, വുളൂഇൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല.
നാം പറയപ്പെട്ട ദിക്റുകൾ കൊണ്ടോ, അതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ ജഅല അൽമാഅ തഹൂറ എന്നുള്ള ദിക്റുകൾ, അതൊക്കെ കൊണ്ട് നീ വ്യാപൃതനാവണം, സംസാരിക്കാൻ പാടില്ല. വലാ തസിദ് ഫിൽ ഗസ്ലി അലാ തലാത്തി മറാത്ത്, മൂന്ന് തവണ അവയവങ്ങൾ കഴുകലും തടവലൊക്കെയാണ് സുന്നത്ത്, അതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. വലാ തുക്സിർ സബ്ബൽ മാ മിൻ ഗൈരി ഹാജത്തിൻ, അനാവശ്യമായി അവയവങ്ങളിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. വി മുജറദിൽ വസ്വസ, കേവലം വസ്വാസ കാരണമായിട്ട് മാത്രം നീ ഒരുപാട് മുഖം കഴുകിയാലും കഴുകിയാലും തീരാത്ത രൂപത്തിൽ അനാവശ്യമായി നീ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഫലിൽ മുവസ്വസീന ശൈത്താനുൻ യദ്ഹകു ബിഹിം യുഖാലു ലഹു അൽ വൽഹാൻ, വൽഹാൻ എന്ന് പറയുന്ന ഒരു പിശാജ്, വസ്വാസുള്ള ആളുകളെ പറ്റിക്കാൻ അവരെ കളിയാക്കാൻ ഉണ്ട് എന്ന് ഇമാം ഗസാലി പറയാം, വൽഹാൻ. അതുകൊണ്ട് വസ്വാസുള്ള ആളുകൾ പല ആളുകൾക്കും അങ്ങനെ കാണാറുണ്ട്. അവർക്ക് മുഖം പൂർണ്ണമായിട്ട് കഴുകിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിലും അവരടുത്ത മുഖം കഴിഞ്ഞ അടുത്ത കയ്യിലേക്ക് നീങ്ങണം, കൈ കഴിഞ്ഞാൽ തലതടവലിലേക്ക്. അതല്ലാതെ വസ്വാസ് തീരുന്നത് വരെ നാം കഴുകാൻ നിന്നാൽ ടാങ്കിയിലെ വെള്ളം മൊത്തം തീരലാണ് ഉണ്ടാവുക, നമ്മുടെ വസ്വാസ് തീരുകയില്ല, വുദു എടുത്ത് എന്ന് നമുക്ക് റാഹത്തും തോന്നൂല, അങ്ങനെയുള്ള ഒരവസ്ഥ. അങ്ങനെ ആവാൻ പാടില്ല, വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പള്ളിയിലെ വെള്ളമൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നാം പേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അൽ വൽഹാൻ എന്ന് പറയുന്ന പിശാജ് വസ്വാസുള്ള ആളുകളെ പറ്റിക്കാനും അവരെ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാനും ഉണ്ടാകുമെന്ന് ഗസ്സാലി ഇമാം പറയുന്നു. വലാ തതവല്ലഉ ബിൽ മാഇൽ മുശമ്മസ്, സൂര്യൻ്റെ വെയിലുകൊണ്ട് ചൂടായ വെള്ളം അതുകൊണ്ട് വുദു ചെയ്യാൻ പാടില്ല, വെള്ളപ്പാണ്ട് വരുമെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലാ മിനൽ അവാനി അസ്സുഫിരിയ, ഈയത്തിൻ്റെ പാത്രങ്ങളിൽ, അതുപോലെ ലോഹത്തിൻ്റെ പാത്രങ്ങളിൽ ചൂടായ വെള്ളം, അതിലൊന്നും വുദു ചെയ്യുന്നത് നല്ലതല്ല. ഫഹാദിഹി സബഅതു മക്രൂഹത്തും ഫിൽ വുദു, ഈ നാലു കാര്യങ്ങൾ, ഈ ഏഴു കാര്യങ്ങൾ വുദുഇൽ കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുന്നു, അന്നമൻ ദക്കറല്ലാഹ തആല ഇന്ദ വുദുഇഹി, വുദു ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, തഹറല്ലാഹു ജസദഹു കുല്ലഹു, അള്ളാഹു അവൻ്റെ ശരീരം മുഴുവനും ശുദ്ധിയാക്കും. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ വുദു ചെയ്യുന്ന സമയത്തുള്ള ദിക്റുകൾ മറന്നുപോവാതെ എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അതാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശരീരം മുഴുവനും ശുദ്ധിയാക്കി കൊടുക്കും. അമ്മല്ലം യദുക്കുരില്ല, അള്ളാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിലോ, ലം യത്ഹുറു മിൻഹു, അവനിൽ നിന്ന് ശുദ്ധിയാവുകയില്ല, ഇല്ല മാ അസ്വാബൽ മാ, വെള്ളം സ്പർശിച്ച ഭാഗമല്ലാതെ ഒന്നും തന്നെ ശുദ്ധിയാവുകയില്ല. അതുകൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുന്നതിന് വളരെയധികം മഹത്വമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബിദായത്തുൽ ഹിദായയുടെ ശാരിഹ് വ്യാഖ്യാതാവ് പറയുന്നുണ്ട്, വുദുഇൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിലേക്ക് അവൻ മുന്നിടുമ്പോൾ അവൻ മനസ്സിലാക്കണം, എൻ്റെ പുറമെയുള്ള അവയവങ്ങളെല്ലാം ഞാൻ ശുദ്ധിയാക്കി, ഇനി ഖാലിഖായ അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്, നിസ്കരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് എൻ്റെ കൽബ് ശുദ്ധിയാക്കണം, എൻ്റെ കൽബിൽ മറ്റൊരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പുറത്തുള്ള അവയവങ്ങൾ ശുദ്ധിയാക്കിയതുപോലെ എൻ്റെ അകത്തെ അവയവം, എൻ്റെ ഹൃദയം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ ശുദ്ധിയാക്കണം. ഓരോ നിസ്കരിക്കുന്ന സമയത്തും ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം, എനിക്കൊരാളോടും ദേഷ്യമില്ല, എനിക്കൊരാളോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല, ഒരാളോടും അസൂയ ഉണ്ടാവാൻ പാടില്ല, ലോകമാന്യം ഉണ്ടാവാൻ പാടില്ല, ഉൾനാട്യം ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരമോ അഹന്തയോ എൻ്റെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ പ്രത്യക്ഷമായ അവയവം മാത്രം ശുദ്ധിയാക്കിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വലിയ തഹഖഖ് അന്ന തുഹാറത്തൽ ഖൽബി ബിത്തൗബ, ഹൃദയം ശുദ്ധിയാക്കേണ്ടത് തൗബ കൊണ്ടാണ്. മിനൽ അഖ്ലാഖി ദമീമ, എല്ലാ ആക്ഷേപാർഹമായ മോശമായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും എൻ്റെ ഹൃദയം ശുദ്ധിയാവണം. ആ ശുദ്ധിയാവലിന് ശേഷം മാത്രമേ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് അർഹതയുള്ളൂ എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി എല്ലാ സുന്നത്തുകളും പാലിച്ച് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി വുളൂ ചെയ്തു കഴിഞ്ഞാൽ, വുളൂ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരുമ്മ പെറ്റ കുഞ്ഞിനെ പോലെ
പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിൽ അവൻ ആയിത്തീരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ കേവലം നാം ഒക്കെ ചെയ്യുന്നത് പോലെ ചടങ്ങ് തീർത്തതുകൊണ്ട് ആ രൂപത്തിൽ വുദു ചെയ്തതുകൊണ്ട് കാര്യമില്ല, മറിച്ച് എല്ലാ സുന്നത്തുകളും പാലിച്ച് ദിക്റുകൾ ചൊല്ലി നാം വുദു ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.